നമുക്കറിയാം 2014 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ബന്ധു നിയമനം, അനാവശ്യ നിയമനം എന്നിങ്ങനെയുള്ള പൊതുഖജനാവിനെ ദൂർത്തടിക്കുന്ന പരിപാടികൾ കൂടുതലായി കണ്ടുതുടങ്ങുന്നത്. മന്ത്രി പി ജയരാജൻ, ശൈലജ ടീച്ചർ, കെ ടി ജലീൽ, എ എൻ ഷംസീർ എന്നിങ്ങനെ CPMന്റെ ഒട്ടല്ല മുതിർന്ന നേതാക്കളും ബന്ധു നിയമനം നടത്തി കേരള ജനതയെ വഞ്ചിച്ചിട്ടുണ്ട്. എ സമ്പത്തിനെ പോലെയുള്ളവരെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് അനാവശ്യ നിയമനം നടത്തുന്ന ദൂർത്ത് ഇതിന് പുറമെയാണ്. ഇങ്ങനെ ഇടത് സർക്കാരിന്റെ ദൂർത്ത് നിയമനങ്ങളിൽ പുറത്തു വന്ന ഏറ്റവും പുതിയ നിയമനം CPMന്റെ മുൻ MPയും സംസ്ഥാന സമിതി അംഗവുമൊക്കെയായ TN Seema ബന്ധപ്പെട്ടാണ്. TN Seema ഭർത്താവ് ജി ജയരാജിനെ CDIT ഡയറക്ടറായി നിയമിച്ചതാണ് ഇപ്പോൾ വിവാദമായത്. ജയരാജിന് മതിയായ യോഗ്യത ഇല്ലെന്ന് കാണിച്ച് ജീവനക്കാരുടെ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഇതെല്ലാം അവഗണിച്ച് നിയമനം നൽകി. എന്തായാലും ഇപ്പോൾ ഈ ബന്ധു നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ പിണറായി സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ജി ജയരാജിന്റെ നിയമനം ചോദ്യം ചെയ്തത് CDIT ഇ ഗവേണൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ MR മോഹനചന്ദ്രൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കൃത്യമായ യോഗ്യത ഇല്ലാതെയാണ് TN Seema ഭർത്താവ് ജി ജയരാജനെ ഈ പദവിയിൽ നിയമിച്ചത് എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. CDIT-ൽ രജിസ്ട്രാറായിരുന്നു ജയരാജ്. ഇയാൾ വിരമിച്ച ശേഷം കരാറടിസ്ഥാനത്തിൽ ആ പദവിയിൽ തുടരുകയായിരുന്നു. വിരമിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ജി ജയരാജനെ ഡയറക്ടറായി നിയമിച്ച് ഉത്തരവിറക്കി. ഇതോടെയാണ് വിവാദം തുടങ്ങുന്നത്. പുനർനിയമന വ്യവസ്ഥ പ്രകാരം 1 വർഷത്തേക്കാണ് ജി ജയരാജനെ നിയമിച്ചത്. വിപുലമായ പ്രവൃത്തി പരിചയവും സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള അവഗാഹവും കണക്കിലെടുത്താണ് നിയമനം എന്നാണ് നിയമന ഉത്തരവിൽ പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജയരാജ് രജിസ്ട്രാറായിരുന്ന കാലത്താണ് CDIT-ൻ്റെ സുപ്രധാന പദ്ധതികൾ പലതും പുറംകരാർ നൽകിയത് എന്നാണ്. ഇങ്ങനെ CDIT-ൻ്റെ സാമ്പത്തിക അടിത്തറ തകർത്തയാളെ ഡയറക്ടർ ആക്കരുത് എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല സംഘടനയായ CDIT എംപ്ലോയീസ് ഓർഗനൈസേഷൻ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയതാണ്. CDIT-ൻ്റെ നിയമാവലി പ്രകാരം ഭരണസമിതി നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് മാത്രമേ സർക്കാരിന് ഡയറക്ടറെ നിയമിക്കാനാകൂ. ജയരാജിന് CDIT നിയമാവലി അനുശാസിക്കുന്ന യോഗ്യത ഇല്ലെന്നും കത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളി ജയരാജിനെ നിയമിച്ചു. എന്തായാലും ഇപ്പോൾ നൽകിയ ഹർജിയിൽ ഈ മാസം 17 മുൻപ് വിശദീകരണം നൽകാനാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ എന്താണ് വിശദീകരണമായി നൽകുന്നത് എന്നും കോടതി എടുക്കുന്ന നടപടി എന്താകുമെന്നും ഇനി കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്മ ന്യൂസ്.